കാശി വിശ്വനാഥ ധാം ഒരു നിർമ്മിതി മാത്രമല്ല, ഇന്ത്യയുടെ സനാതന സംസ്കാരത്തിന്റെ പ്രതീകമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വാരാണസിയിലെ കാശി വിശ്വനാഥ ധാം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി. രാജ്യത്തിന്റെ പൗരാണികതയുടെയും പാരമ്പര്യത്തിന്റെയും ഊർജത്തിന്റെയും ചലനാത്മകതയുടെയും പ്രതീകമാണ് കാശിക്ഷേത്ര ഇടനാഴിയെന്ന് അദ്ദേഹം പറഞ്ഞു. കാശി വിശ്വനാഥ ധാമിന്റെ സമർപ്പണം ഇന്ത്യയ്ക്ക് നിർണായക ദിശാബോധം നൽകുകയും രാജ്യത്തെ ശോഭനമായ ഭാവിയിലേക്ക് നയിക്കുകയും ചെയ്യുമെന്നും പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. ഇന്ത്യയുടെ സംസ്കാരത്തിന്റെയും പുരാതന ചരിത്രത്തിന്റെയും സാക്ഷ്യപത്രമാണ് കാശി വിശ്വനാഥ ഇടനാഴിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നമ്മുടെ പുരാതന മൂല്യങ്ങൾ എങ്ങനെയാണ് നമ്മുടെ ഭാവിയിലേക്ക് നമ്മെ നയിക്കുന്നത് എന്നതിന്റെ തെളിവാണിത്. ഇന്ന് കാശിയും ഗംഗാമാതാവും സന്തോഷിക്കുകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. നഷ്ടപ്പെട്ട പൈതൃകത്തെ തിരിച്ചുപിടിക്കുകയാണ് പുതിയ ഇന്ത്യയെന്നും, കാശിയിൽ നിന്ന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തിരിച്ചുപോയ അന്നപൂർണ മാതാവിന്റെ വിഗ്രഹം കാശിയിൽ പുനഃപ്രതിഷ്ഠിക്കാനായതിൽ സന്തോഷമുണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. വിശ്വനാഥ് ധാം കായ പുരാ നയ പരിസർ ഏക് ഭവ്യ ഭവൻ ഭർ നഹീ ഹൈ യേ പ്രതീക് ഹൈ ഹമാരെ ഭാരത് കി സനാതൻ സംസ്കൃതി കാ യേ പ്രതീക് ഹൈ ഹമാരി ആധ്യാത്മിക് ആത്മാ കാ യേ പ്രതീക് ഹൈ ഭാരത് കി പ്രാചീനത കാ പരമ്പരാ കാ भारत की ऊर्जा का, गतिशीलता का. आप यहां जब आएंगे तो केवल आस्था के ही दर्शन होंगे ऐसा नहीं है. आपको यहां അപ്നെ അതീത് കേ ഗൗരവ കാ എഹ്സാസ് ഭീ ഹോഗാ. എത്ര വലിയ വെല്ലുവിളികളെയും പരാജയപ്പെടുത്താൻ ഭാരതത്തിന്റെ കൂട്ടായ്മയ്ക്ക് കഴിയും. പുതിയ സ്വാശ്രയ ഭാരതം സൃഷ്ടിക്കുന്നതിനായി ശുചിത്വം, സൃഷ്ടി, സ്വാശ്രയ ഇന്ത്യയ്ക്ക് വേണ്ടിയുള്ള നിരന്തര പരിശ്രമം എന്നീ മൂന്ന് ലക്ഷ്യങ്ങൾ രാജ്യത്തിന് മുന്നിൽ വെക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. ജേസേ സബ് ലോക് ഭഗവാൻ കേ പാസ് ജാകർ കേ മാംഗ്തേ ഹൈ ജബ് മൈ ആപ്കോ ഭഗവാൻ മാൻതാ ഹൂ ജനതാ ജനാർദൻ കോ ഈശ്വർ കാ രൂപ മാൻതാ ഹൂ തോ മൈ ആജ് ആപ്സേ കുഛ് മാംഗ്നാ ചാഹതാ ഹൂ മൈ ആപ്സേ അപ്നേ ലിയേ നഹീ ഹമാരേ ദേശ് കേ ലിയേ തീൻ സങ്കൽപ് ചാഹതാ ഹൂ ഔർ ബാബാ കി പവിത്ര ധർത്തി സേ മാംഗ് രഹാ ഹൂ. पहला स्वच्छता, दूसरा सृजन और तीसरा आत्मनिर्भर भारत के लिए निरंतर प्रयास. മഹത്തായ ഭാരതീയ സംസ്കാരത്തിനൊപ്പം നമ്മുടെ നാടിന്റെ കഴിവുകളിലും നമുക്ക് ആത്മവിശ്വാസമുണ്ടെന്ന് അദ്ദേഹം വാരണാസിയിൽ പറഞ്ഞു. സ്വാതന്ത്ര്യത്തിന്റെ നൂറാം വാർഷികം ആഘോഷിക്കുമ്പോൾ ഭാവി ഇന്ത്യ എങ്ങനെയായിരിക്കണമെന്ന് നമുക്ക് മുൻധാരണ ഉണ്ടായിരിക്കണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. 1000 വർഷം പഴക്കമുള്ള കാശിയുടെ പുനരുദ്ധാരണ വേളയിൽ ഞാൻ എല്ലാ ഇന്ത്യക്കാരെയും ഒരു പുതു രാഷ്ട്ര സൃഷ്ടിക്കായി ക്ഷണിക്കുകയാണെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. നേരത്തെ 3000 ചതുരശ്ര അടി മാത്രമുണ്ടായിരുന്ന ക്ഷേത്രത്തിന്റെ വിസ്തൃതി ഇപ്പോൾ 5 ലക്ഷം ചതുരശ്ര അടിയായി മാറി. 75,000 ഭക്തർക്ക് ഒരേ സമയം ക്ഷേത്ര പരിസരത്ത് എത്തിച്ചേരാനുള്ള സൌകര്യവും പുതിയ നിർമ്മാണത്തിലൂടെ കാശിക്ക് സാധ്യമായി. ജഗദ്ഗുരു ശങ്കരാചാര്യർക്കും ഭഗവത് കവി തുളസീദാസിനും ഭഗവാൻ ശ്രീബുദ്ധനും കബീർദാസിനുമടക്കം നിരവധി പുണ്യപുരുഷന്മാർക്ക് പ്രചോദനമായ നഗരമാണ് ബനാറസ് എന്നും അദ്ദേഹം പറഞ്ഞു. അഹിംസയുടെയും ത്യാഗത്തിന്റെയും പ്രതിരൂപമായ 4 ജൈന തീർത്ഥങ്കരന്മാരുടെ നാടാണ് കാശി. ഭാരതീയ സംസ്കാരത്തിലെ നിരവധി മഹർഷിവര്യന്മാരും ആചാര്യന്മാരും പുണ്യഭൂമിയായ കാശിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു. കാശി വിശ്വനാഥ ഇടനാഴി പൂർത്തീകരിക്കാൻ ഒപ്പം നിന്ന ഉത്തർപ്രദേശ് ഗവൺമെന്റിനെയും പദ്ധതിക്കായി ഭൂമി വിട്ടു നൽകിയവരെയും പദ്ധതിയുടെ നിർമ്മാണത്തിന് ചുക്കാൻ പിടിച്ചവരെയും അടക്കം ഏവരെയും അഭിനന്ദിക്കുന്നതായും പ്രധാനമന്ത്രി അറിയിച്ചു. 2 ദിവസത്തെ സന്ദർശനത്തിനായി വാരണാസിയിലെത്തിയ പ്രധാനമന്ത്രി നേരത്തെ കാലഭൈരവ ക്ഷേത്രത്തിൽ ദർശനം നടത്തി. തുടർന്ന് നവീകരിച്ച കിർഗിയാഘട്ട് പ്രധാനമന്ത്രി സന്ദർശിച്ചു. ഗംഗാനദിയിലെ പുണ്യസ്നാന കർമ്മങ്ങളിൽ പ്രധാനമന്ത്രി പങ്കെടുത്തു. ഗംഗാനദിയിലെ യാത്ര ആസ്വദിക്കുന്നതിനായി പുതുതായി ആരംഭിച്ച അളകനന്ദ എന്ന ചെറുകപ്പലിൽ പ്രധാനമന്ത്രി സഞ്ചരിച്ചു. മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും പ്രധാനമന്ത്രിയെ അനുഗമിച്ചു. ഉദ്ഘാടനത്തിനു മുമ്പ് ക്ഷേത്രത്തിലെ പൂജാചടങ്ങിൽ പങ്കെടുത്ത പ്രധാനമന്ത്രി പിന്നീട് പദ്ധതി നിർമ്മാണത്തിൽ ഏർപ്പെട്ട തൊഴിലാളികൾക്ക് മേൽ പുഷ്പവൃഷ്ടി നടത്തി. അവരോടൊപ്പം ഗ്രൂപ്പ് ഫോട്ടോ എടുക്കുകയും ചെയ്തു. ഗംഗയിലെ ലളിതാഘട്ടിൽ നിന്ന്
രവിദാസ് ഘട്ടിലേക്ക് അളകനന്ദ കപ്പലിൽ അദ്ദേഹം യാത്ര ചെയ്തു. ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും പ്രധാനമന്ത്രിക്കൊപ്പമുണ്ടായിരുന്നു. ന്യൂസ് ഡെസ്ക്, ദൂരദർശൻ.